കുറയാതെ പെയ്യുന്ന മഴയിൽ ചാലിയാർ ചെറുപുഴ എന്നിവ കരകവിഞ്ഞതോടെ മാവൂർ പഞ്ചായത്തിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി. പഞ്ചായത്തിലെ പ്രധാന റോഡുകൾ ഒഴികെ പുഴയോര പ്രദേശങ്ങളിലെ മിക്ക റോഡുകളും വെള്ളത്തിനടിയിലാണ്. രണ്ടാഴ്ചയോളമായി പുഴവെള്ളം കയറുന്നുണ്ടെങ്കിലും വ്യാഴാഴ്ചയോടെയാണ് രൂക്ഷമായത്. മാവൂർ കച്ചേരിക്കുന്നിൽ മൂന്ന് വീടുകളിൽ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിരുന്നു. കൂടാതെ മറ്റു മൂന്ന് വീടുകളും ഏതു നിമിഷവും വെള്ളം കയറാവുന്ന അവസ്ഥയിലാണ്. കച്ചേരിക്കുന്നിൽ വെള്ളം കയറിയ പൊയിലാളം പറമ്പ് ഉനൈസിന്റെ വീടിന്റെ പ്രധാന കോൺക്രീറ്റ് തൂണിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ വീണ് വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്. നിരവധി വൈദ്യുത പോസ്റ്റുകളും തകർന്നു വീണു. 200,000 വാഴകളുള്ള മാവൂർ പഞ്ചായത്തിൽ കർഷകരുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയാകുന്ന വിധത്തിലാണ് കൃഷിനാശം സംഭവിച്ചത്. രണ്ടാഴ്ചയിലേറെയായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കാരണം വാഴക്കുലകൾ വിപണിയിൽ എത്തിക്കാൻ പറ്റാത്ത നിലയിൽ ചീഞ്ഞുപോയിട്ടുണ്ട്. വയലുകളിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നഷ്ടക്കണക്ക് എടുക്കുന്നതിനും ഇതുവരെ പറ്റിയില്ല. റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്ന് മാവൂർ ഗവൺമെന്റ് മാപ്പിള UP സ്കൂൾ, മാവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവയ്ക്ക് പ്രാദേശിക അവധി നൽകി. മാവൂരിലെ വെള്ളപ്പൊക്ക മേഖലകളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അപ്പുകുഞ്ഞൻ, അംഗങ്ങളായ ഗീതാമണി, പുലപ്പാടി ഉമ്മർ മാസ്റ്റർ, MP കരീം, വില്ലേജ് ഓഫീസർ ജയലത, വില്ലേജ് അസിസ്റ്റന്റ് ലിനീഷ് എന്നിവർ സന്ദർശിച്ചു. വെള്ളപ്പൊക്കത്തിൽ കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ ക്യാമ്പിനു വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറിയിച്ചു.